അമേരിക്ക ട്രംപ് അനുകൂലികൾ നടത്തിയ പടകൂറ്റൻ റാലിയിൽ എല്ലാവരിലും കൗതുകം ഉണർത്തിയ ഇന്ത്യൻ പതാക പിടിച്ചിരുന്നത് ഒരു മലയാളിയാണ്. അമേരിക്കയെ ലോക രാഷ്ട്രങ്ങൾക്ക് മുൻപിൽ നാണം കെടുത്തിയ 1812 ന് ശേഷം ആദ്യമായി ക്യാപിറ്റോൾ ഹില്ലിൽ നടന്ന ഈ പ്രക്ഷോഭത്തിലെ ഇന്ത്യൻ സാന്നിധ്യം പലരെയും ഞെട്ടിച്ചിരുന്നു. തൃശൂർ സ്വദേശി വിൻസെന്റ് പാലത്തിങ്കൽ പിടിച്ചിരുന്ന പതാകയാണിത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മെമ്പറാണ് ഇദ്ദേഹം. ഒരുപാട് ഇന്ത്യക്കാരുണ്ടായിരുന്നുവെന്നും മലയാളികൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ തന്നെ ഗ്രൂപ്പിൽ 10 പേരുണ്ടായിരുന്നുവെന്നും വിൻസെന്റ് വോക്ക് മലയാളത്തോട് പറഞ്ഞു. വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങളാണ് സംഭവിച്ചത്, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. ഇത് പ്രസിഡന്റ് ട്രംപിന് വളരെയധികം കോട്ടമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഇലക്ഷനിൽ ഫ്രോഡ് ഉണ്ടെന്നുള്ള ആ കംപ്ലയിന്റിന് സപ്പോർട്ട് ചെയ്യാൻ വന്ന സെനറ്റർമാരും കോൺഗ്രസ്മാരും പലരും മാറിപ്പോകുന്നൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ അതുകൊണ്ട് തന്നെ ഇത് നടത്തിയത് പ്രസിഡന്റ് ട്രംപിന്റെ സപ്പോർട്ടേഴ്സ് അവിടെ വന്നവരാണോ അതോ ഇടതുപക്ഷ ചിന്താഗതിക്കാരായ BLM ആന്റി പ്രവർത്തകരാണോ എന്നുള്ളതിനെ കുറിച്ച് ഇനിയും ക്ലാരിറ്റി ഉണ്ടാവേണ്ടതുണ്ട്. ഞാനവിടെ ഉണ്ടായിരുന്നു വിത്ത് എ ലോട്ട് ഓഫ് അതർ ഇന്ത്യൻ അമേരിക്കൻ ആൻഡ് അതർ ഫ്രണ്ട്സ് ഫ്രം മെനി പാർട്സ് ഓഫ് ദ കൺട്രി. അപ്പോൾ ഇതൊരു ഈ വംശീയവാദികളുടെയും വർഗീയവാദികളുടെയും വൈറ്റ് സൂപ്രമേസിസ്റ്റിൻ്റെയും ഒരു റാലിയായിരുന്നു എന്ന് പറയുന്നതിനോട് തീർത്തും യോജിപ്പുണ്ട്. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഐ വാസ് ദെയർ. ഓൾമോസ്റ്റ് 1 million people from all over the country was there. One of the biggest rallies Washington has ever seen. So, ഇത് ഒരു വലിയ പ്രശ്നമാണ്. അമേരിക്കയിലെ ഇലക്ഷൻ ഫ്രോഡ് എന്നുള്ളത് വിളിച്ചോതുന്ന ഒരു റാലിയാണ് എന്നുള്ളത് നടന്നത്. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് ഒത്തിരി ബഹളങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേരെ കുതിര കയറാനായിട്ട് എല്ലാവർക്കും വളരെ എളുപ്പമാണ്. പക്ഷേ ഈ പ്രശ്നം ഇല്ലാതാവുന്നില്ല. ഇന്ത്യക്കാർ മാത്രമല്ല, ഇറാനിയൻ അമേരിക്കക്കാരും കൊറിയൻ അമേരിക്കക്കാരും വിയറ്റ്നാമീസ് അമേരിക്കക്കാരും റാലിയിൽ പങ്കെടുത്തിരുന്നുവെന്നും ഏകദേശം 1 million ആളുകളോളം റാലിയിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രക്ഷോഭകാരികളെയോ പ്രക്ഷോഭമോ ഒന്നും അദ്ദേഹം കണ്ടില്ല എന്നും അതെങ്ങനെ സംഭവിച്ചുവെന്ന് അറിവില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇന്ത്യക്കാർ ഇതിൽ പങ്കെടുക്കേണ്ട ആയിരുന്നു എന്ന് വരുൺ ഗാന്ധിയുടെ ട്വീറ്റിനോട് ഞങ്ങൾ ഇന്ത്യക്കാരല്ല എന്നും ഇന്ത്യൻ അമേരിക്കക്കാരാണെന്നുമാണ് വിൻസെന്റ് പ്രതികരിച്ചത്. അതേസമയം സമാധാനപരമായ ഭരണമാറ്റമാണ് നടക്കേണ്ടത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചിട്ടുണ്ട്. പ്രക്ഷോഭം കാരണം അല്പനേരം നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും ബൈഡൻ തന്നെയാണ് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് എന്ന് ഇന്നലെ തന്നെ സെനറ്റ് സർട്ടിഫിക്കേഷൻ കൊടുത്ത് പാസാക്കിയിരുന്നു. ജനുവരി 20 ആണ് അടുത്ത ഭരണമാറ്റം.